പ്രവാസിവേ എല്ലാവർക്കും പ്രവാസിവേ എന്ന ചാനലിലേക്ക് സ്വാഗതം എന്താ ഇതിങ്ങനെ കാണിക്കുന്നത് ഇത്രയും കോടികൾ ബാങ്കിൽ മേടിച്ചിട്ടിട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല കുറച്ച് കൊടുക്ക് തങ്ങൾ പറയുന്നല്ലോ എല്ലാം ഇപ്പൊ ശരിയാക്കി തരുമെന്ന് എന്ത് ശരിയാക്കാനാ തങ്ങൾ മേടിച്ചുകൊണ്ട് പൈസ എവിടെ കൊണ്ടുപോയി ഇട്ടു എന്നുള്ളത് എടുക്കേണ്ട ഒറ്റ കത്തെഴുതിയാ മതി മനസ്സിലാവുന്നുണ്ടോ ഒറ്റ കത്തെഴുതിയാ മതി എല്ലാ റിപ്പോർട്ടുകളും അതേപടി തൻ്റെ അക്കൗണ്ടും തൻ്റെ വീട്ട് അഡ്രസ്സും തൻ്റെ ഭാര്യയുടെ പേരും തൻ്റെ ഭാര്യയുടെ അഡ്രസ്സും തൻ്റെ മക്കൾ തനിക്ക് എത്ര മക്കളുണ്ടെന്നും തൻ്റെ അച്ഛൻ്റെ പേരും തൻ്റെ അമ്മയുടെ പേരും ഇത് മൊത്തം കൂടെ വെച്ചിട്ട് ഒരുമിച്ച് രേഖാമൂലം എല്ലാം പോരും എനിക്ക് ചെയ്യാനറിയാം പിന്നെ ഇപ്പൊ വലിയ താമസമൊന്നും വേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ED കേരളത്തിൽ കിടന്ന് ചുമ്മാ കിടന്ന് കറങ്ങുക ഇയാൾ ഈ കാശും മേടിച്ചിട്ട് ഇയാള് എന്തെങ്കിലും ഭീകരവാദം നടത്തിയത് ആരാടെ അറിയുന്നേ പക്ഷെ അത് ഈ കാര്യം വൃത്തിയായി ശ്രദ്ധിച്ചോണേ ഇയാള് വാങ്ങിക്കൊണ്ടുപോയ പൈസ ഇയാൾ എന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനത്തിന് വിനിയോഗിച്ചില്ലെന്ന് ആരാ കാണുന്നത് എന്റെ കയ്യിൽ നിന്നും ഉണ്ട് 3-4 ലക്ഷം രൂപ ഇയാൾ എന്താ കരുതി ചെയ്യേണ്ടി വന്നാൽ അങ്ങ് ചെയ്യും ഞാൻ ഒരു സെക്കൻഡ് മതി ഒറ്റ വിളിയിൽ ഇയാളുടെ എല്ലാ കെട്ടുകളും അഴിച്ച് റെഡിയാക്കി ഇയാൾ എവിടെ പോയിരുന്നാലും ഇയാളെ പിടിച്ച് കൊണ്ടുപോരും ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ ഒരു കാര്യം താൻ പറഞ്ഞല്ലോ 4-ാം തീയതി എന്ന് പറഞ്ഞിരുന്നു ഓക്കെ കേട്ടു 4-ാം തീയതി വന്നിട്ട് പറഞ്ഞു 20 ദിവസം കൂടി ഓക്കെ 24-ാം തീയതി 25 എന്നൊരു ഡേറ്റ് ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണേ 25-ാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാള് കൃത്യമായിട്ടും ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കൊണ്ടെത്തിക്കാനുള്ള ഏർപ്പാട് ഞാനങ്ങ് ചെയ്യും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ ഇയാള് കൃത്യമായിട്ട് സമയത്ത് അറിഞ്ഞോളൂ മനസ്സിലായല്ലേ ഭീഷണിപ്പെടുത്തലൊന്നുമല്ല താനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അബദ്ധധാരണയിലൂടെ ആൾക്കാർ കൊണ്ട് പൈസ കിട്ടു ഇതെല്ലാം കൂടെ കൊണ്ട് ഇയാളെ മുങ്ങി പോകാനായിട്ടുള്ള ഒരു സംഗതി ഇയാൾ മുങ്ങി തന്നെ പോയിരിക്കും ഇയാൾ ഇവിടെ മുങ്ങിയിട്ടില്ല എന്ന് പറയുന്നു എടോ ആർക്കോടോ പറ്റാത്ത ഏതെങ്കിലും ഒരു ഒരു പുനത്തിനകത്തോ അല്ലെന്നുണ്ട് ഒരു ഗുഹയ്ക്കകത്തോ കയറി എഴുന്നിട്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് വാട്സാപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വിടാൻ ആർക്കാ പറ്റാത്ത ഇയാൾ എന്താണോ ചെയ്യുന്നത് ഇയാൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കട്ടെ എല്ലാവരുടെ എന്നിട്ട് ആണുങ്ങളെ പോലെ നോർന്ന് നിന്നിട്ട് പറയുന്ന പോലെ ചെയ്തെന്ന് ഫ്രീസ് ചെയ്തോ എന്ത് ഫ്രീസ് ചെയ്തു തന്നെ ആരാ ഫ്രീസ് ചെയ്തത് 1200 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് ഇയാൾ ആരാ ഫ്രീസ് ചെയ്തത് എന്നാ കളിയാ കളിക്കുന്നേ നാട്ടിൽ തന്നെ നിന്ന് ജീവിക്കണം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് പക്ഷെ ഇയാൾ എവിടെയാണെന്നും ഇയാൾ എത്രത്തോളം ആഡംബരമായിട്ട് ജീവിക്കുന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇയാളുടെ ഈ മലപ്പുറം എന്ന് പറഞ്ഞ നാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്യമൊന്നുമല്ല ഒറ്റ വെളിയിൽ ഇയാളുടെ വീട്ടിൽ ഇപ്പൊ ആള് വരും ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ കോള് ഇത് ഈ വാട്സാപ്പ് കോള് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വോയിസ് അയക്കുന്ന ഇത് കട്ട് ചെയ്തിട്ട് ഈ ഫോൺ അങ്ങോട്ട് മാറ്റിയിട്ട് ഇയാളുടെ നാട്ടിലൊരു ഒറ്റ വിളി വിളിച്ച് ഇയാളുടെ വീട്ടിലൊരു 1/2 മണിക്കൂറിലാണ് വരും അത് ചേരാൻ അറിയാവുന്ന ആൾക്കാർ എവിടെയൊക്കെ ഉള്ളവര് പക്ഷേ എനിക്ക് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെയ്യാം പക്ഷെ ഒരുപാട് പാവപ്പെട്ടവരുടെ പൈസ ഇയാളുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നേ ഞാൻ പറഞ്ഞതാ ഒരുപാട് കാലം കൊണ്ട് ഞാൻ എൻ്റെ ലീഡേഴ്സിനോടും ഇയാളുടെ കമ്പനിയിലെ ടോപ്പ് ലീഡേഴ്സ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അവരോടൊക്കെ ഞാൻ പറഞ്ഞതാ അപ്പോഴൊക്കെ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ഒരുപാട് പേരുടെ പൈസ അതിൽ കിടക്കുകയല്ലേ നമ്മൾ അങ്ങനെ ചെയ്താൽ മോശമായി പോകുമല്ലോ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അവരുടെയൊക്കെ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മിണ്ടാതിരിക്കുക അങ്ങനെ മിണ്ടായിരുന്നേ പക്ഷെ 20 ദിവസം ഇയാൾ അവധി ചോദിച്ചു ഒക്കെ ഞാൻ സമ്മതിച്ചു 20 ദിവസം പറയുമ്പോൾ 24-ാം തീയതി ഈ 24-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 25 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റിൽ ED ഞാൻ ബന്ധപ്പെടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പക്ഷെ അത് ചെയ്യേണ്ട ഒരു കാര്യം ഞാനും എല്ലാവരിലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് എൻ്റെ ബിലോ ലെവലിൽ വന്നിട്ട് കുറേ ആൾക്കാർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ആ പൈസ തിരിച്ച് എൻ്റെ കയ്യിൽ നിന്നും കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിഷാദിന് ഒരുപാട് പേരുടെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല 1200 കോടി രൂപ നിഷാദിൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നൊക്കെയുള്ള ഒരു സംഗതി ഞങ്ങൾ കേൾക്കുന്നുണ്ട് ന്യൂസിൽ വരുന്നുണ്ട് പിന്നെ ലുക്കൌട്ടിനോ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നു എന്നിട്ടും വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ 1200 കോടി രൂപ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും സംഘടിപ്പിച്ച് അത് ബാങ്കിലേക്ക് വന്നു ആ പൈസ കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും എത്തിയിരുന്നെങ്കിൽ
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നിഷാദ് പറയുന്നത് നിയമപരമായിട്ട് നമുക്ക് അറിയി കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് നിയമപരമായിട്ട് കൊടുക്കാൻ ഒക്കത്തില്ല? എന്തുകൊണ്ട്? നിയമപരമായിട്ട് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണെന്ന് വെച്ചിട്ടാണ് എല്ലാ ആൾക്കാരും ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിയമപരമായിട്ട് നോക്കുമ്പോൾ അറിയി കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ കമ്പനി തുടങ്ങിയത്? എന്താ അത് വ്യക്തമാകത്തെ? അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ രണ്ട് ട്രേഡിങ്ങിൽ നമ്മുടെ മോറിസ് കോയിൻ്റെ എന്തോ ഒരു സംഗതി ഇതാക്കിയിട്ടുണ്ട്, അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ലിസ്റ്റിങ്ങാ? ആ രണ്ട് കമ്പനി ഏതാ? ആ കമ്പനി എന്തുകൊണ്ട് ഇൻവെസ്റ്റർമാർക്ക് അറിയിക്കുന്നില്ല ഇന്ന കമ്പനിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന്? എന്തുകൊണ്ട് ഞങ്ങളാരും അറിയുന്നില്ല? നിഷാദ് മാത്രം അറിഞ്ഞാൽ മതിയോ? നിഷാദിന്റെ എത്ര രൂപയുണ്ട് ഇതിനകത്ത്? ഒന്നുമില്ല. നിഷാദ് ചെയ്ത പണി എന്ന് പറയുന്നത് ആദ്യം തുടങ്ങിയ മൂന്ന് നാല് പ്ലാനുകളിൽ നിന്നും ഉള്ള പൈസ കംപ്ലീറ്റ് പിന്മാറ്റി അത് മൊത്തവും പിന്നെ കൊണ്ടുപോയിട്ട് മോറിസ് കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ ഏതൊക്കെയോ കമ്പനികളിൽ നിങ്ങളൊക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷെ ആ രണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തെന്നുണ്ട്? ഏത് രണ്ട്? ഒരു കമ്പനി പറ. എന്താ അത് പറയാത്തെ? ഒരു കമ്പനി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേറൊരു കമ്പനിയിലും കൂടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വന്നില്ല. പക്ഷെ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തെന്ന് പറ. രണ്ട് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പേരെങ്കിലും പറ. എന്തുകൊണ്ട് അങ്ങനെ പറയാത്തെ? മോശമല്ലേ ഇത്? ഒരു ചെറുപ്പക്കാരനല്ലേ താങ്കൾ? വളരെ ചെറിയ പ്രായമല്ലേ? ഒരു മനുഷ്യന് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 100-150 രൂപ മതി ആഹാരം കഴിക്കാനായിട്ട്. ഇയാൾ ഇത്രയും കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാരുടെയും എല്ലാം വാരിക്കൂട്ടി വെച്ചിട്ട് എന്തിനാ ഈ പേരുദോഷം കേൾക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഖുറാനിൽ പറഞ്ഞിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, താങ്കൾ അതെല്ലാം മറന്നു പോകുന്നതിൻ്റെ കാര്യം എന്താ? ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ചതിയിലൂടെ ബിസിനസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് പാവപ്പെട്ടവരുടെ പൈസകൾ താങ്കളുടെ കയ്യിലുണ്ട്, ഒരുപാട്. വീണ്ടും വീണ്ടും ഓരോ ദിവസവും വന്നിട്ട് 10 ദിവസം അവധി തരണം, 20 ദിവസം അവധി തരണം എന്ന് കെഞ്ചി കെഞ്ചി ഇങ്ങനെ പറയുന്ന എന്തിനാ? നാണമല്ലേ? ലക്ഷക്കണക്കിന് രൂപ ഓരോരുത്തരുടെയും താൻ മേടിച്ച് വെച്ചതിന് ശേഷം കെഞ്ചി കെഞ്ചി അവധി ചോദിക്കുന്ന എന്തിനാ? താൻ മര്യാദയ്ക്കും നേരെ ചൊവ്വയും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തിനാ ഇങ്ങനെ കെഞ്ചുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ? എല്ലാവരും മണ്ടന്മാരാണെന്നാണ് വിചാരിക്കുന്നത്? താങ്കൾ ഈ പൈസ ഈ 1200 കോടി രൂപ കൊണ്ടുപോയെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ കേട്ടതാണ്. ഇപ്പോഴും ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, താങ്കളുടെ കാര്യമല്ല, വേറെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന 1200 കോടി രൂപ താങ്കളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്തു? എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ അതിനകത്ത്? ഒന്നും പറയാനില്ലല്ലോ. അതല്ല എങ്കിൽ താങ്കൾ വിശദീകരിക്കണം. എന്തുകൊണ്ട് ആ പൈസ ആ ബാങ്കിൽ തന്നെ കിടക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഫ്രീസായിപ്പോയി? താങ്കൾ തുടങ്ങി വെച്ച ബിസിനസ്സിൽ എന്തുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ തുടങ്ങി വെച്ചു? എല്ലാവരും പൈസ ഇട്ടതിന് ശേഷം ഏകദേശം മാർച്ച് ഈ 2020 മാർച്ച് 22 23 ഒരു എനിക്കൊരു നല്ല ഓർമ്മ വരുന്നില്ല. അപ്പം അത്രയും നാൾ തൊട്ടേ കമ്പനിയിൽ നിന്ന് ഒരു പൈസ ആർക്കും വരുന്നില്ല. ഓണസമയമായപ്പോഴേക്കും താങ്കൾ കുറച്ച് പൈസ എല്ലാവർക്കും കൊടുത്തു.